ഇന്ന് ഞാറ്റുവേലയുടെ ദിവസമാണ്, തിരുവാതിര ഞാറ്റുവേലയാണ്. വേര് വരാനുള്ള എന്ത് സാധനം, വിരലിനെ മുറിച്ച് കഴിഞ്ഞാൽ നട്ടുകഴിഞ്ഞാൽ ഒരിക്കലും വേര് വരില്ല. സാധാരണ ഞാറ്റുവേല എന്ന് പറയുന്നത് ഒരു മഴക്കാലമാണ്. ഇന്ന് ഞാറ്റുവേലയുടെ ദിവസമാണ്, തിരുവാതിര ഞാറ്റുവേലയാണ്. നല്ല വെയിലാണുള്ളത്. അപ്പം മുമ്പ് അങ്ങനെയല്ല, മഴ എന്ന് പറഞ്ഞാൽ ഭയങ്കര മഴയായിരിക്കും ഞാറ്റുവേലയിലുള്ള സമയത്ത്, ഈ തിരുവാതിര ഞാറ്റുവേലയിൽ. അപ്പോൾ ഞാറ്റുവേല എന്ന് പറയുന്നത് ഒന്നല്ല, അശ്വതി, ഭരണി, കാർത്തിക, രോഹിണി, മഹേരം, തിരുവാതിര, അങ്ങനെ 27 നാളുകൾക്കും ഞാറ്റുവേലയുണ്ട്. അതിൽ മുഖ്യമായിട്ടുള്ള ഞാറ്റുവേലയാണ് ഈ തിരുവാതിര ഞാറ്റുവേല. അതിൻ്റെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. കഴിഞ്ഞ 21 മുതൽ ഞാറ്റുവേല ആരംഭിച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഈ ഞാറ്റുവേലയുടെ പ്രത്യേകത, എന്ത് കമ്പുകൾ മുറിച്ച് കുത്തിയാലും അത് വേര് പിടിക്കും, അതാണ് ഞാറ്റുവേലയുടെ പ്രത്യേകത. വിത്തുകൾ നടുന്നത് ഏത് സീസണിൽ നട്ടാലും എപ്പോൾ വേണമെങ്കിലും നമുക്ക് മുളയ്ക്കും. ഈ ഞാറ്റുവേലയിൽ മാത്രമല്ല വിത്ത് മുളയ്ക്കുന്നത്, എപ്പോഴും വിത്ത് മുളയ്ക്കും മുളപ്പിക്കുകയും ചെയ്യാം. പക്ഷെ കമ്പ് മുറിച്ച് നടുന്നത് തിരുവാതിര ഞാറ്റുവേലയാണ്. പണ്ട് പഴമക്കാർ പറയുമായിരുന്നു, വിരൽ മുറിച്ച് നട്ടാൽ അതിന് വേര് വരുന്നു. അത്രയ്ക്ക് വേര് വരാനുള്ള എന്ത് സാധനം, വിരലിനെ മുറിച്ച് കഴിഞ്ഞാൽ നട്ട് കഴിഞ്ഞാൽ ഒരിക്കലും വേര് വരില്ല, നമുക്കറിയാം. എന്നാലും പറയുമ്പോൾ അങ്ങനെ പറയും, അത് മുറിച്ച് നട്ടാലും അതിന് വേര് വരും. അപ്പോൾ നമ്മൾ വേര് വരാൻ വേണ്ടിയിട്ട് ഈ സമയത്ത് കുറേ ചെടികൾ, കമ്പുകൾ നടാറുണ്ട്. അപ്പോൾ ഞാൻ കുറേ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയും ഈ ആഴ്ച, ഒരാഴ്ചയ്ക്കകത്ത് അത് കംപ്ലീറ്റ് നടും. അപ്പോൾ അതിൽ ഒരു 2-3 ചെടികളാണ്, കമ്പുകളാണ് ഇതെന്ന്. ഇത് നാരകം, ഒടിച്ചു കുത്തി നാരകം. ഇത് നാരകത്തിൻ്റെ പ്രത്യേകത, നാരങ്ങയ്ക്ക് കുരുവില്ല, ഇത് ഒടിച്ചു കുത്താതെ കണ്ട് മുളയ്ക്കില്ല. എല്ലാ നാരകത്തിനും നാരങ്ങയ്ക്ക് അകത്ത് കുരുള്ളത്, അത് മുളപ്പിക്കാം. പല ചെടികൾക്കും കുരുവില്ലാത്ത ചെടികൾ ഇഷ്ടംപോലെയുണ്ട്. അവരെ എല്ലാവരെയും ഈ 21 തുടങ്ങി മുറിച്ച് നട്ട് തണലത്ത് വെച്ച് കഴിഞ്ഞാൽ തന്നെത്താൻ വേര് പിടിക്കേണ്ട. ഈ ഞാറ്റുവേലയുടെ പ്രത്യേകത, വേര് പിടിപ്പിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. വേനൽക്കാലത്ത് ഒന്നും വെട്ടി മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും അന്തരീക്ഷത്തിലെ ചൂട് കൊണ്ടൊന്നും ഒരിക്കലും ഈ സാധനം മുളയ്ക്കില്ല. അപ്പോൾ ഇത് മുറിച്ച് വെച്ച് ഒട്ടിക്കാം, ഇത് വേരൊടിപ്പിക്കാം. അതേമാതിരി ബാങ്കോങ് ചാമ്പ, അതും നമുക്ക് ഇതേമാതിരി വേര് വെച്ച് മുറിച്ച് വെട്ടി വേര് വെപ്പിക്കാം. ഇതേമാതിരി വേറൊരു ചെടിയാണത്, ആകാശവെള്ളരി എന്ന് പറയുന്ന സാധനം, ഇതും ഈ സമയത്താണ് ചെയ്യുന്നത്. ഇനി ഒരുപാട് 10-15 കമ്പുകൾ ഉണ്ട് നമുക്ക് വേര് പിടിപ്പിക്കാൻ പറ്റുന്ന ഇത്. പിന്നെ ഈ ചെടികൾ, ചെമ്പരത്തി, ഏത് ചെമ്പരത്തിയും ഇപ്പോൾ മുറിച്ച് നട്ടാൽ വേര് പിടിച്ച് കിട്ടും. ചെമ്പരത്തിയൊക്കെ കുരുവിന്നല്ല ഉണ്ടാവുന്നത്, കായ് നല്ല എന്നുള്ളത് നമുക്കറിയാം. കുരുവില്ല, കായയില്ല, ഒന്നുമില്ല, കമ്പ് മുറിച്ചിട്ട് നടക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, മുറിച്ച് ഇടുമ്പോൾ അതിൻ്റെ അടിവശം ഒപ്പമായിരിക്കണം. ചെത്തുന്ന സൈഡ് കത്തിയോണ്ട് നന്നായിട്ട് ചെത്തി ഒപ്പമാക്കി നമ്മൾ നടണം. പിന്നെ നട്ട് കഴിഞ്ഞാൽ കുറച്ച് ദിവസത്തിന് ഒരു വേര് പിടിച്ച് പുതിയ ചെനപ്പ് വരുന്നവരെ യാതൊരു കാരണവശാലും ആ ചെടി വേറൊരു ദിക്കിലോട്ട് മാറ്റി വയ്ക്കരുത്. പണ്ട് കുട്ടിക്കാലത്ത് കളിയാക്കി പറയുമായിരുന്നു, ഒരു ചെടി നട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ വേര് വന്നോന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ പറിച്ചു നോക്കുന്നു. അത് കളിയാക്കി പറഞ്ഞിരുന്നതാണ്. പക്ഷെ ആ സിസ്റ്റം കുട്ടികൾ ചെയ്തിരുന്നു എന്നുള്ളതല്ലാതെ വലിയവർ ചെയ്യരുത്, ചെടി അനങ്ങാൻ പാടില്ല. വേര് തന്നെ തന്നെ വരുമ്പോൾ അത് പുതിയ ചെരപ്പുകൾ വരും. അപ്പോൾ വേറൊരു കാര്യം കൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട കാര്യം, ഒരു ചെടി കിട്ടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ കൊണ്ടുവന്ന് നടരുത്. അതിലുള്ള ഇല മുഴുവൻ കട്ട് ചെയ്ത് കളയണം. ഇല മുഴുവൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതേമാതിരി ആക്കണം തണ്ടിനെ. എന്നിട്ട് വേണം നമ്മൾ നടാൻ. ഇതിന് ഇല പാടില്ല, പുതുതായിട്ട് വരും. അപ്പോൾ ഈ തിരുവാതിര ഞാറ്റുവേലയെ കുറിച്ച് ഇത്രയും ഞാൻ പറയുന്നുള്ളൂ. മറ്റുള്ള ഞാറ്റുവേലയെക്കുറിച്ചോ മൊത്തത്തിലുള്ള ഞാറ്റുവേലയെക്കുറിച്ചോ പിന്നീട് ഒരിക്കൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുതരാം. ഏത് സമയത്ത് എന്തൊക്കെ കൃഷി ചെയ്യണം, ഓരോ ഞാറ്റുവേലയ്ക്കും കൃഷി ചെയ്യുന്ന രീതികളുണ്ട്. ആ ഞാറ്റുവേലയിൽ എന്ത് കൃഷി ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ സമയം കിട്ടുമ്പോൾ പറയാം. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. വല്ല സംശയങ്ങളുണ്ടെങ്കിൽ രാത്രി സമയത്ത് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അറിയാവുന്ന അറിവുകൾ പറഞ്ഞു തരാം.